തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചത് ജീവിതത്തിൽ ചെയ്തുപോയ ഏറ്റവും വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രായച്ചിത്തം ചെയ്യുന്ന മനുഷ്യരെ കാണണമെങ്കിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സംഭവത്തെ ബംഗാളിൽ ബി ജെ പിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു എന്ന സാമാന്യവൽക്കരണത്തിലൂടെയാണ് മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത്. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. ഒരു പൗരൻ എന്ന നിലയിൽ താൻ പിഴച്ചുപോയോ എന്ന കുറ്റബോധമുള്ളതുപോലെയാണ് ഓരോ ദിവസവും ബി ജെ പി വിട്ടുവരുന്നവർ പൊതുജന മധ്യത്തിൽ തന്നെ കാണിക്കുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ. പശ്ചിമ ബംഗാളിൽ പ്രമുഖ നേതാക്കൾക്ക് പുറമെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ദിവസവും ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. ഇതിൽ ചിലത് ഇടക്കാലത്ത് തൃണമൂൽ വിട്ട് ബി ജെ പിയിൽ പോയവരുടെ മടങ്ങിവരവാണ്. അത്തരക്കാർ അതൊരു വെറും മടങ്ങിവരവായല്ല, മറിച്ച് വലിയ ആഘോഷമോ അനുഷ്ഠാനമോ ഒക്കെയായാണ് നിർവഹിക്കുന്നത്. ബി ജെ പിയിൽ ചേർന്നതിൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രതീകാത്മകമായി പ്രായശ്ചിത്തം ചെയ്തും മാപ്പപേക്ഷിച്ചുമൊക്കെയാണ് തൃണമൂലിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. ബംഗാളിലെ ഹുഗ്ലി ജില്ലയിൽ നിന്നുള്ള 200-നടുത്ത് പ്രവർത്തകരാണ് ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് തൃണമൂലിലേക്ക് മടങ്ങിയെത്തിയത്. തല മുണ്ഡനം ചെയ്ത് ഗംഗാജലം കൊണ്ട് പാപം കഴുകി കളഞ്ഞ ശേഷമായിരുന്നു അവരുടെ തിരിച്ചുപോക്ക്. തൃണമൂൽ വിട്ട് ബി ജെ പിയിൽ ചേർന്നത് തെറ്റായിരുന്നുവെന്ന് ഇവർ പരസ്യമായി തന്നെ ഏറ്റുപറയുന്നുമുണ്ട്. ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായാണ് തലമുണ്ടനം ചെയ്യുന്നത് എന്നും പൂർണ്ണമായും പാപമുക്തരാവാനാണ് ഗംഗാസ്നാനമെന്നും ഇവർ പറയുന്നു. ആരാംബാഗിൽ തൃണമൂൽ എം പിയായ അപരൂപ പോഡാറിൻ്റെ നേതൃത്വത്തിൽ നിർധന വിഭാഗങ്ങൾക്കായി നടന്ന സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണ ചടങ്ങിനിടെയായിരുന്നു നൂറുകണക്കിന് പേർ തൃണമൂലിലേക്ക് തിരിച്ചെടുക്കണമെന്ന അപേക്ഷയുമായി രംഗത്തെത്തിയത്. തുടർന്ന് ഇവർ പരസ്യമായി തലമുണ്ടനം ചെയ്ത് ബി ജെ പിയിൽ ചേർന്നതിന് മാപ്പ് പറയുകയും ചെയ്തു. അപാരൂപ പോഡറും മറ്റു നേതാക്കളും ചേർന്ന് ഇവരെ സ്വീകരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിറകെ ബി ജെ പിയിൽ നിന്ന് തൃണമൂലിലേക്ക് വൻ കൊഴിഞ്ഞുപോക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായിരുന്ന മുകുൾ റോയും മകനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃണമൂലിൽ തിരിച്ചെത്തിയത്. പ്രമുഖ നേതാക്കൾക്ക് പുറമെ നിരവധി പ്രവർത്തകരും തൃണമൂലിലേക്ക് തിരികെ ഒഴുകിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ മാസം ആദ്യത്തിൽ ബീർഭൂമിയിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് 50-ഓളം പ്രവർത്തകർ തൃണമൂൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരവും നടത്തിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് 300-ഓളം പ്രവർത്തകരാണ് വാഹനത്തിൽ മൈക്ക് കെട്ടി പരസ്യമായി ക്ഷമാപണ പ്രചാരണം നടത്തിയതിന് ശേഷം തൃണമൂലിലേക്ക് തിരികെ എത്തിയതും. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.